ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗ്രാമീണ മേഖലയിലുള്ള ഒരു ഇലത്തോറനാണ്. അത് മത്തന്റെ ഇളമേല തോരൻ വെക്കുകയാണ്. അപ്പം സാധാരണ രീതിയിലുള്ള കാഴ്ചക്കാർക്ക് തോന്നാം ഈ മത്തന്റെ ഇത്രയും പടത്തിവിടുന്ന മത്തന്റെ തണ്ടൊക്കെ എടുത്ത് തോരൻ വെക്കുന്നത് ശരിയാണോ എന്ന് തോന്നാം. അതിനെക്കുറിച്ചുള്ള കഥയും നമുക്ക് ഇതിനോടൊപ്പം പറഞ്ഞുകൊള്ളാം. ആ മത്തന്റെ ഇല തോരൻ വെക്കുമ്പോൾ നമ്മൾ ഗ്രാമീണ മേഖലയിൽ കൂടുതലും കാന്താരിയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇഷ്ടംപോലെ കൊല്ലകൾ ഗ്രാമീണ മേഖലയെല്ലാം തൊടികളിലുണ്ട്. അപ്പം പച്ചമുളകിൻ്റെ ആവശ്യവുമില്ല, അതുമല്ല ഇതിന് രുചിയുണ്ട്. അതിനോടൊപ്പം പ്രഷറൊക്കെ കുറയ്ക്കുകയും ചെയ്യും. കാന്താരി ഇപ്പോൾ പറയുന്ന ഏറ്റവും നല്ല ആ പ്രഷറൊക്കെ കുറയ്ക്കാനുള്ള ഒരു ദിവ്യ ഔഷധം പോലെ തന്നെ പറയുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ നമ്മളെ ഈ മത്തൻ്റെ ഇല എടുത്ത് നമ്മൾ ചെറുകെ ഞുരിഞ്ഞ് അരിയുകയാണ്. അപ്പം ഈ മത്തനിൽ എടുക്കുമ്പോൾ മത്തൻ നമ്മൾ ശ്രദ്ധിച്ചേ അറിയാം, ചിലയിടത്തൊക്കെ ആൺപൂവ് മാത്രം ഉണ്ടായി അധികം എത്തുപൊട്ടാതെ നിൽക്കും. അപ്പം ആ സമയത്ത് ഈ ആ മുഗൾ തണ്ടുകളൊന്ന് ഒടിച്ചെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ എത്തുകൾ പൊട്ടുകയും അത് കൂടുതൽ പ്രദേശത്തേക്ക് പടർക്കുകയും അതിനോടൊപ്പം തന്നെ കായ്കൾ ഉണ്ടാകാനുള്ള ശേഷി വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ അതിനാണ് ഇത് നമ്മൾ ഒടിച്ചെടുക്കുന്നത്. അല്ലാതെ നിറയെ കായുള്ള മത്തൻ ആരും അതിൻ്റെ തണ്ടുകളും ഇലയും ഇങ്ങനെ ഞൊരിഞ്ഞെടുക്കാറില്ല എന്നുള്ളതും പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് നല്ലപോലെ ഞൊരിഞ്ഞ് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാക്സിമം അത് ചെറിയ ചെറിയ ഇതാ കഷ്ണങ്ങളാക്കുകയാണ്. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ തോരന് രുചി വർദ്ധിക്കുകയും ഈ ഇലത്തോരനുകളെല്ലാം തന്നെ ഔഷധ ഗുണം അടങ്ങിയിട്ടുള്ളതും നമ്മുടെ ശരീരത്തിന് ഗുണപ്രദവുമാണ്. അപ്പോൾ നമ്മൾ അരമുറി തേങ്ങ എടുത്തു, ആ തേങ്ങ തിരുമ്മിയതും അതിനകത്ത് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഒരു നാലഞ്ച് വെളുത്തുള്ളിയുടെ കഷ്ണവും ഒരു 10-12 കാന്താരിയും നമ്മൾ വെച്ചു. നമ്മളെ കാന്താരി എരിവ് കൂടെ വേണമെങ്കിൽ 15 വെക്കാം, ഇല്ലെങ്കിൽ 12. അത് നമ്മുടെ എരിവിൻ്റെ അളവനുസരിച്ച് വെക്കാം. ഓരോ പ്രദേശത്തെയും ഓരോ വ്യക്തിയുടെയും രുചി ഭേദങ്ങൾ വ്യത്യാസമായതുകൊണ്ട് അതിൽ നമ്മളൊരു കണക്ക് വെക്കേണ്ട, അവരോട് ആവശ്യത്തിന് വെച്ച് അരച്ചത്. എങ്കിലും ഒന്നും അമിതമായി പോകരുത് എന്നും പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ നമ്മൾ ഈ കല്ലേ വേണം, അരകല്ലേ വേണം ഇത് ചതച്ചെടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വാഭാവിക രുചി കിട്ടുള്ളൂ. അപ്പം മിക്സിയിലൊക്കെ അരച്ച് കഴിഞ്ഞാൽ ഇത് വളരെ നേർമയായി പോകും. അപ്പം ആ പീരകളെല്ലാം നമ്മൾ ചതച്ചെടുക്കുമ്പോൾ അതിന് വേറെ രുചിയാണ്. അപ്പം ആ പീരകളൊക്കെ ചതയ്ക്കുന്ന കല്ലിൽ നിന്ന് നമ്മൾ ഇച്ചിരി വെള്ളം തളിച്ച് അടുക്കുമ്പോൾ അതിൻ്റെ തേങ്ങാപ്പാലിൻ്റെ ഇതും എല്ലാം ഈ പീര വരും. അതിനോടൊപ്പം നമ്മുടെ ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് ഇത് മാറ്റിവെക്കുന്നു. നമ്മൾ ചീനിച്ചട്ടി വെച്ച് കടുക് പൊട്ടിക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ കടുക് പൊട്ടിക്ക് അതിനൊക്കെ ഇനി പ്രത്യേകിച്ച് നമുക്ക് വിവരിക്കേണ്ട കാര്യം, ഇപ്പം എല്ലാവർക്കും അറിയാം, അത് ഇച്ചിരി കടുകിടും, അത് കഴിഞ്ഞാൽ ചുവന്നുള്ളി അരിഞ്ഞിടും, അത് മൂപ്പിക്കും. അപ്പം അതിന് നമ്മൾ ഇനി പ്രത്യേകിച്ച് കഥ പറഞ്ഞു കളയേണ്ട സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനോടൊപ്പം പറഞ്ഞുകൊള്ളട്ടെ, നമ്മളിത് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പം പലവിധമായ സബ്ജക്റ്റുകളാണ് നമ്മൾ ഇതിൽ കാണിച്ചുകൊണ്ട് പോകുന്നത്. പുതിയ ആശയങ്ങളും അതിനോടൊപ്പം തന്നെ പഴയ കാലഘട്ടത്തിലെ ഈ കൂട്ടാനുകളൊക്കെ നമുക്ക് ചിലവ് കുറച്ച് ചെയ്യാവുന്നുള്ള ഒരു പങ്കി കൂടെ നമ്മൾ എപ്പോഴും നമുക്ക് ഓരോ ആശയങ്ങൾ കിട്ടുമ്പോഴാണ് നമുക്കത് പ്രാവർത്തികമാക്കാനുള്ള ഒരു മുന്നേറ്റം വരുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഈ മത്തൻ്റെ ഇലയിട്ടു, ഈ അതും ആ തണ്ടും ഇലയിട്ട് ഒന്ന് നമ്മൾ വഴുത്തു. അപ്പം ഈ മത്തൻ്റെ തണ്ടിനൊക്കെ ഇച്ചിരി ജലാംശം കൂടുതലുണ്ട്. അപ്പോൾ ഒന്ന് വഴുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ആ പീര ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ഇത് നല്ലപോലെ നമ്മളൊരു ക്ഷമ വേണം. കാരണം ഈ തോരനുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ ഈ ഷൂട്ടിലൊക്കെ കാണിക്കുമ്പോൾ 5 മിനിറ്റോ 6 മിനിറ്റോ ഒക്കെ ആകുമ്പോൾ ഇത് ശരിക്കും ചെയ്തു വരുമ്പോൾ ഒരു 18-22 മിനിറ്റ് മിനിമം ആവും. അത്രയൊക്കെ ആവുമ്പോഴേ ഇത് രുചി കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ വിറകടുപ്പിലൊക്കെ ആണെങ്കിൽ തീയൊക്കെ വളരെ കുറഞ്ഞ അളവിൽ വെക്കണം, കൂടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അതുപോലെ തന്നെ ഇതിന് നമ്മൾ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കേണ്ട, വളരെ കുറഞ്ഞ അളവിൽ വെള്ളം മതി. കാരണം ഈ ഇലത്തോറുകളാകുമ്പോൾ ആ ഇലയിൽ തന്നെ ഒക്കെ ജലാംശം ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ മത്തൻ്റെ തണ്ണിനൊക്കെ ജലാംശം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചൊഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ രുചി മാറിപ്പോകും. അപ്പം നമ്മുടെ ഈ നല്ലപോലെ ഇളക്കി വേണം ഇത് അടയ്ക്കാൻ. ഇതിനോടൊപ്പം തന്നെ ഇത് പല പ്രാവശ്യം നമ്മൾ ഇളക്കി അടയ്ക്കണം. ഇളക്കി അടയ്ക്കുമ്പോൾ മാത്രമേ അതിന് രുചി കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുള്ളൂ. അപ്പം ഇതിനോടൊപ്പം നമ്മൾ മറ്റു കാര്യങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ഈ ചാനലിൽ ടൂറിസം സംബന്ധമായ പല വിഷയങ്ങൾ പറയുമ്പോഴും പുതിയ ആശയങ്ങൾ കൂടി പറയുന്നുണ്ട്.
തീർച്ചയായിട്ടും ഈ ആശയങ്ങൾ കേട്ടാൽ നമുക്ക് ഈ കേൾക്കുന്ന ഏതെങ്കിലും പ്രദേശത്തുള്ളവർക്ക് ആ ആശയങ്ങൾ ചിലതൊക്കെ നടപ്പാക്കാൻ പറ്റുന്നതും അത് വരുമാന മാർഗമായി മാറാവുന്നതുമാണ്. അതും വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ആശയങ്ങളാണ് പറഞ്ഞു വരുന്നത്. പലപ്പോഴും നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യാതെ ലളിതമായ ആ ചെറിയ ചിന്തയിൽ നിന്നും നമുക്ക് എങ്ങനെ റവന്യൂ ഉണ്ടാക്കാം എന്നുള്ള ചിന്തകളും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ തോറൻ്റെ അകത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പം തോറൻ നമ്മൾ വീണ്ടും ഇളക്കി അടയ്ക്കുകയാണ്. അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി അടയ്ക്കണം, എങ്കിൽ മാത്രമേ ഈ തേങ്ങാ പീരയിലേക്ക് ഈ സത്തുഗുണം വരത്തുള്ളൂ. ഈ സത്തുഗുണം വരുന്നതാണ് ഗ്രാമീണ മേഖലയിലെ ഭക്ഷണങ്ങൾക്കെല്ലാം രുചി ഉള്ളതെന്നും നമ്മൾ പറയുമല്ലോ. എവിടെയെങ്കിലും നമ്മൾ ഗ്രാമീണ മേഖലയിലെ ഹോട്ടലിലൊക്കെ ഉച്ചയ്ക്ക് ഊണിന് കയറും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ചെയ്യുന്നത് അവിടെ തന്നെ വീട്ടമ്മമാരോ ഒക്കെ ആയിരിക്കും, അല്ലെ അതിന് ചുറ്റുമുള്ള സ്ത്രീകളോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരൊക്കെ സ്ഥിരമായി ചെയ്യുന്ന ശൈലികളും അതിൻ്റെ രുചികളുമാണ് നമ്മളെ അവിടേക്ക് ആകർഷിക്കുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പം നമ്മളിത് ഇളക്കി അതിനെ ഏകദേശം എല്ലാം ചേരുവയെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ അത് ചിക്കി തോത്തുക എന്ന് പറയും. അപ്പം അത് വളരെ സാവധാന ഫ്ലെയിമിൽ നമ്മളത് തോത്തിയെടുത്ത് നമ്മൾ അത് കഴിയുമ്പോൾ സാധാരണ രീതിയിൽ പറയുമ്പോഴുള്ള നമ്മളൊരു ചെറിയ രുചിയൊക്കെ നോക്കും, ചെറിയ ഉപ്പൊക്കെ എന്തോ അളവിലുണ്ട്, ഉപ്പ് വേണോ എന്നൊക്കെ നോക്കും. അപ്പം നമ്മൾക്ക് ഒഴിക്കുന്ന അളവ് ഏകദേശം അറിയാവുന്നുണ്ട്, അതൊക്കെ പരിവമാണ്. അപ്പം ഇതുപോലെയൊക്കെയുള്ള പാചകം ചെയ്യുമ്പോൾ അത് ചൂടോട് കഴിക്കുകയും വേണം.